ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന മെഗാ ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചതായി ഗ്രീൻ ക്രോസ് കുവൈറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി. കരുണ്യ പദ്ധതി വിജയിപ്പിക്കാൻ ഏവരും സഹകരിക്കണമെന്നും ഫാദർ ഡേവിസ് ചിറമേൽ അഭ്യർത്ഥിച്ചു. കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റിയുമായി സഹകരിച്ച് ഫാദർ ഡേവിസ് ചിറമേലിന്റെ നേതൃത്വത്തിൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന മെഗാ ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിന് തുടക്കം കുറിച്ചതായി ഗ്രീൻ ക്രോസ് കുവൈറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിലൂടെ അവയവദാന രംഗത്ത് ഒരു പുതിയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുമെന്ന് ഫാദർ ഡേവിസ് ചിറമേൽ പറഞ്ഞു. പ്രവാസികൾ തങ്ങൾക്ക് വരുമാനം നൽകുന്ന ഈ രാജ്യത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് അവയവദാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GCC രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള കുവൈത്തിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നതെന്ന് കുവൈറ്റ് ട്രാൻസ്പ്ലാന്റ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ മുസ്തഫ മുസവി പറഞ്ഞു. കുവൈറ്റിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫാദർ ഡേവിസ് ചെയർമേൽ അധ്യക്ഷനായ കോർ കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാരായി ഹബീബുള്ള മുറ്റിച്ചൂർ, രാജൻ തോട്ടത്തിൽ, SN ജയൻ, JSജി, ബാബുജി ബത്തേരി, സുരേഷ് KP, ടോം ജോർജ്, ഖലീൽ റഹ്മാൻ, ബിജേഷ് എൽദോ, ആഷിഷ് എന്നിവരാണ് മറ്റ് കോർഡിനേറ്റർമാർ. മലയാളി സമൂഹത്തിൽ നിന്ന് തുടങ്ങി അടുത്ത ഘട്ടത്തിൽ മുഴുവൻ ഇന്ത്യക്കാർക്കിടയിലും അവയവദാന ബോധവൽക്കരണം നടത്തും. ഇതിനായി വിവിധ മേഖലകളിലുള്ളവർക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഗ്രീൻ ക്രോസ് കുവൈറ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്.